തന്നെയില്ല ഇവർക്ക് ഭക്ഷണം, ഒരു ഭക്ഷണം ഇവർക്ക് വയറ് നിറച്ചു കൊടുക്കണില്ല. ഇന്നിപ്പോ കൂട്ടുംപഴം എന്നൊക്കെ പറഞ്ഞത് കൊടുത്തത് ഇപ്പൊ ബ്രെഡും പഴമാണ്. അത് എന്റെ ഭർത്താവ് അവിടെ ആണുങ്ങളെ വാടി വെച്ച് പഴക്കു പറഞ്ഞു. ഇവിടെ ലോഡ് കണക്കിന് സാധനങ്ങളുണ്ട് തന്നെ. 5 ലക്ഷം രൂപ മണപ്പുറത്തിന്റെ വന്നിട്ടുണ്ട്, 1 ലക്ഷം രൂപയ്ക്ക് ബിസ്ക്കറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു ടീം പോലത്തെ ബിസ്ക്കറ്റ് റെസ്പൊക്കെയായിട്ട് ഞങ്ങൾക്ക് തന്നത്. അതൊന്നും മക്കൾക്ക് ആർക്കും കിട്ടണില്ല. എനിക്ക് ഇവിടെ നിന്ന് തന്നെ അമ്മമാര് പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാച്ചിനുള്ള മക്കൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം. ഈ ബ്രെഡ് രാവിലെ കുഞ്ഞുമക്കൾ കൊടുക്കാൻ പറ്റും. ഇവിടെ സാധനങ്ങൾ ഇല്ലെങ്കിലും ഓക്കെ, ഞങ്ങൾക്ക് വേണ്ട ചേട്ടൊന്നും, ഞങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് സഹിക്കും, ഞങ്ങളുടെ മക്കളും സഹിക്കും. പക്ഷെ ഇവിടെ ഇത്രയധികം സാധനങ്ങൾ ഇവിടെ ഉണ്ട്, എന്നിട്ടാണ് ഇവർ ചെയ്യാത്തത്. എന്നിട്ട് ഇന്നലെ ഒരു നല്ല സാധനങ്ങൾ വന്നിട്ടുള്ളത് കുട്ടികളുടെ കെട്ടുടുപ്പ് വരെ വന്നിട്ടുണ്ട്. ഇവിടെ പൊതപ്പ്, ആണുങ്ങളെ മുണ്ട്, പെണ്ണുങ്ങളുടെ ഡ്രസ്സുകൾ, പൊതപ്പുകൾ, കിറ്റ് കണക്കിന് പൊടികൾ, എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്ന വണ്ടി അത് വന്നിട്ട് അതൊക്കെ കയറ്റി വെച്ചു. അതുകൊണ്ട് ഒരു സാധനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇവർ പറഞ്ഞത് ഈ സാധനങ്ങളൊക്കെ സപ്ലൈ പോയിട്ട് തിരിച്ചയക്കാനുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കളക്ടർ ഓർഡർ ഉണ്ട് ഈ സാധനം ഓർക്കും കൊടുത്തിട്ട്. അവർ പറയുന്നത് ഈ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കാൻ വേണ്ട, വ്യാമോഹിക്കാൻ വേണ്ട, ആർക്കും ഇല്ല. പിന്നെ ഒരു തുള്ളി വെള്ളത്തിന് ചോദിച്ചപ്പോൾ വെള്ളം ഇല്ലാണ്ട് ഇതാ കുട്ടിയുടെ അങ്ങനെ കാണാൻ വന്ന ചെക്കൻ പുറത്ത് പോയിട്ട് 10 കുപ്പി വെള്ളം ഞങ്ങൾക്ക് വാങ്ങിച്ചു. എൻ്റെ വേനെടുത്തിട്ടേ ഇവിടുത്തെ വെള്ളം എന്ന് വെച്ചാൽ സോപ്പിൻ്റെ അങ്ങനത്തോളൊക്കെ മണ്ണായിട്ട് ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇവർ വന്നിട്ട് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ എടുത്തല്ലേ കുടിക്കുന്നത്, നിങ്ങൾ അതേപോലെ അവിടെ പോയിട്ട് എടുത്ത് കുടിച്ചോ. അതൊക്കെ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ മുകളിൽ ഫിൽറ്റർ ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾ എടുത്ത് കുടിച്ചോ. ആ മുകളിൽ ഫിൽറ്ററിന് എടുത്ത് കുടിച്ചാൽ ചെറുപ്പിക്കാനും ആ കൊഴുപ്പ് വെള്ളമായിട്ട്. ഇവിടെ വെള്ളമൊന്നും ഞങ്ങൾ കൊണ്ടുവന്ന് കണ്ടില്ല, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ മാർഗമില്ല. ഞങ്ങളെല്ലാവരും ഒന്നും കേട്ടാണ്. പക്ഷെ ലോഡ് കണക്കിന് എത്ര ചാർജ് ആയിരിക്കണം അവിടെ 10 ചാർജായി അട്ടേക്ക് എത്തിയിട്ടിരിക്കുക. ഇത് ഞങ്ങൾക്ക് ആർക്കും വയറുന്നിട്ട് ഭക്ഷണം തരാതെ ഇത് ഞങ്ങൾ സപ്ലൈ ചെയ്ത് തിരിച്ചയക്കണം. കളക്ടർ ഓർഡർ ഉണ്ട് തിരിച്ച് റവന്യൂ വകുപ്പിലേക്ക് ഈ സാധനങ്ങൾ പോകണം. ഇവിടെ നമുക്ക് സപ്ലൈ തരുന്നത് വില്ലേജ് ഓഫീസർ അല്ലേ? ഇവിടെ കസ്റ്റോഡിയൻ ഇവിടെ ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസർ വന്നിട്ട് നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് ഈ സാധനത്തിന്റെ താക്കോലും ഇത് ഇത്ര അരി കൊടുത്തു, ഇത്ര സാധനങ്ങൾ കൊടുത്തു, ഇന്ന ആളുകൾക്ക് പുതപ്പ് തന്നു, അതൊന്നും എഴുതി മേടിക്കുന്നു. ഇവരപ്പിക്കുന്ന കുട്ടികളല്ലേ. ഞാൻ 2 ദിവസം സോന്നും തന്നില്ല. ഒരു ദിവസം കെഞ്ചിയിട്ട് ഒരു കൊച്ചു സോപ്പ് അവിടെ നിൽക്കിണ്ട്. ഒരു കൊച്ചു സോപ്പ് ബാത്റൂമിൽ പോകുമ്പോൾ വാഷ് ചെയ്യാനായിട്ട് കൊച്ചു സോപ്പ് തന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഉപയോഗിച്ച പേസ്റ്റ് കൊണ്ട് ഞെക്കിഞ്ഞെക്കിന് ചിലർക്ക് ഉപയോഗിച്ചിരുന്നു. അത്രയും പോലും പേസ്റ്റ് തന്നില്ല. ഇതൊക്കെ ഇവിടെ കൊണ്ടുവരുന്ന ഞങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾക്ക് തരുന്നില്ല, പിടിക്കുന്നില്ല എന്ന് പറയാൻ ഒരു സമ്മതിക്കില്ല. ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ വന്ന ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കാണുന്നില്ലേ, ഇന്നലെ എന്നെ കണ്ടില്ലേ നിങ്ങള്? അല്ല, ഇവിടെ വന്നിട്ട് നമ്മള് കഞ്ഞി കുടിക്കുന്ന നേരത്തും കൂടി കണ്ടില്ലേ? ഞങ്ങള് ഇന്നലെ രാത്രി ഞാൻ കഞ്ഞി കുടിക്കുന്ന നേരത്ത് വന്ന് മിക്ക ആൾക്കാരും ഇന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. ചോറും കൂട്ടാനും രാത്രി ഞാൻ പഠിച്ചു. ഇവിടെ ദൂരെ പടവലങ്ങ പച്ചക്കറിയൊക്കെ ചീഞ്ഞിട്ട് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ചെല്ലുമ്പോ ബാക്കിൽ കൈയും കെട്ടി ഞങ്ങള് നോക്കാനുണ്ട്. ഒരു കുട്ടിക്ക് കരഞ്ഞിട്ടാണ് ചോദിച്ചാൽ എന്റെ മോനെ കൊടുത്ത് ഒത്തിരി ചൂടുവെള്ളം കഴിയും. ഈ ചൂടുവെള്ളത്തിന് ലീറ്റർ തന്നെയാണ് ചെയ്യുന്നത്. ആ ചൂടുവെള്ളത്തിനെ പറ്റി ഞാൻ എവിടെയൊക്കെ എന്നറിയും. എന്നിട്ട് കെറ്റിയിൽ അടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പാല് തന്നിട്ട് ആ പാല് ബാക്കിയുള്ള പാല് കളയേണ്ടതെന്ന് വിചാരിച്ച മോനെ പെട്ടെന്ന് നീ അത് കുടിച്ചോ എന്ന് പറഞ്ഞു. അത് പാല് ഒഴിക്കാൻ സമ്മതിച്ചില്ല. അവര് തിങ്ങനെ വന്നിട്ട് പാല് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകണം. ഓരോ കുട്ടിയാണെങ്കിൽ അതിനെടുത്ത് കൊണ്ടുപോയി വേണം പാല് പഠിക്കണം. അല്ലെങ്കിൽ കുട്ടികൾ മാത്രം പോയിട്ട് കുട്ടികൾക്ക് പാൽ കൊടുക്കില്ല. അമ്മമാരില്ല, അതൊക്കെ ചെയ്യണത് ശരിയാണോ? അമ്മമാര് 2 കുട്ടികൾക്ക് പാൽ കൊടുക്കില്ല. ഓർമ്മ കുട്ടീനെ കൊണ്ട് പാൽ 39 ഇന്നലെ ഒരു വഴി വന്നിരുന്നു. ഒരെണ്ണം മതി ഒരെണ്ണം കൊടുത്താൽ നേരെ വിളിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ പാർട്ടിക്കാരൊന്നും കഴിഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല. പാർട്ടിക്കാരൊന്നും കഴിഞ്ഞിട്ടുണ്ട്. വില്ലേജ് ഓഫീസർക്ക് ഏത് ഒരു കടയിൽ കയറിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ എടുത്തു കൊടുക്കാൻ ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചാണ്. രാത്രി വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന നേരത്തില്ലേ?
ഞങ്ങൾ സ്കൂളിലുണ്ട്, ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നത് കാരണം ഞങ്ങളെ മക്കളെ കാണാൻ 8 മണിയാകുമ്പോ ഭക്ഷണം കഴിച്ചു പിള്ളേരെ പാക്കറ്റ് ബിസ്ക്കറ്റ് ഞങ്ങളുടെ 23 പിള്ളേരുള്ളവർക്ക് 4 പാക്കറ്റ് ബിസ്ക്കറ്റ് തന്നത് ഇവര് എന്താ പറഞ്ഞറിയാം, 2 പാക്കറ്റ് രാവിലത്തെ 2 കിലോ 6 ബിസ്ക്കറ്റ് എന്നാ പാലിന്റെ 10 രൂപ വരെ ബിസ്ക്കറ്റ് 10 രൂപ വരെ തരുന്നത്. അപ്പോൾ അത് 6 ബിസ്ക്കറ്റ് നമ്മള് ഒരിക്കലും ഒരാൾ അങ്ങനെ പറയല്ലേ നമ്മള് ഒരാളുടെ മുന്നിൽ ഇറക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവകാശപ്പെട്ട് നമുക്ക് അർഹതപ്പെട്ട നിങ്ങളങ്ങനെ പറയല്ലേ, എനിക്ക് സങ്കടം വരും. അങ്ങനല്ല ഇറങ്ങുന്നൊന്നും പറയല്ലേ, കാരണം നമ്മള് ഒരാളുടെയും ഒരു മുതലല്ല, ഇവിടെ ഇരിക്കുന്ന സർക്കാരിന്റെ മുതലാണ്, ഇതൊന്നും ഒരാളുടെ അല്ല. പാർട്ടി രാഷ്ട്രീയം ഒന്നും പറയല്ലേ, എന്റെ പാടുകൊണ്ട് ചേട്ടൻ ചോദിച്ചപ്പെട്ടല്ല ആ ചേട്ടൻ തല്ലരെ പിടിക്കുക, ആ ചേട്ടൻ ഇപ്പൊ തന്നെ എന്നെ വിളിച്ചു ചോദിച്ചു എന്താ ഇവിടുത്തെ പ്രശ്നം. ഞാൻ എന്നെ ചോദിക്കുന്നുണ്ട് ആ ചേട്ടൻ ചേട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അറിയോ ഉച്ചക്കല ചോറിന് വെള്ളം ഒഴിച്ചിട്ട് വളിച്ച കഞ്ഞി നിൽക്കണ്ട ആൾക്കാർക്ക് കൊടുത്ത് ചോദിച്ചു നോക്കുന്നുണ്ട് തട്ടിട്ട് വെച്ചിരിക്കുന്നു ഇവിടെ പോട്ടെ നമുക്ക് അതിനൊക്കെ പരിഹാരം കാണാം. എന്തായാലും നമ്മളിത് അറിയാത്തോണ്ട് നിനക്കറിയില്ലേ, നമ്മള് എന്റെ അവസ്ഥല്ല അവിടെ ഇവിടെ എന്ന അവസ്ഥ. ഇവിടുന്ന് ഒരാൾക്ക് വേണ്ടട്ടവ അവിടെ 3000 സ്കൂളില് നടത്തിരിച്ച് ഗവൺമെന്റ് ഇവിടെ പോകാൻ പറയുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇവിടെ ആളുകൾ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിലും നമ്മൾ കഴിഞ്ഞ കാശ് കൊടുക്കുകയാണ് വർപ്പാട ആശുപത്രിയിലെ ആളുകൾക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുന്ന നോക്കുക. അവിടെ 50 ആൾക്കുള്ള ചോറ് ഉച്ചക്കലിക്കുള്ളതായി ഇവിടെ ഒരാളും കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങള് മാസ്കിൻ ഡോക്ടർ കൂടിയിട്ട് 50 ആൾക്ക് 3 പെൺകുട്ടികളാണ്, 3 പെൺകുട്ടികൾ, ഒരു ഗർഭിണി പെൺകുട്ടി അടക്കം ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അരി വന്നിട്ട് ചോദിച്ചു തരാണ്ട് അവിടെ മാവേലിന് ക്യൂ നിന്നിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഒരാളും ഡോക്ടർ വീട്ടിൽ വലപ്പാട് ആശുപത്രിയിൽ കിടക്കണമെങ്കിൽ ഒരാളും ഭക്ഷണമില്ല, ഞങ്ങൾ കൊടുത്താണ്. ഞാൻ ഇന്നലെ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ആ രാജാന്റെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടാണ് കറി വെച്ചു കൊടുത്തത്. വലപ്പാട് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വരെ ക്യാമ്പിൽ ആദ്യത്തെ ദിവസം കിട്ടിയില്ല. ഇവിടെ നിന്ന് ഞാൻ കല്യാണിച്ചിന് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോണ് ദിനി ഡോക്ടർ പറഞ്ഞു ഇവിടെ 20 സ്റ്റാഫ് ഉണ്ട് അവർക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിന്ന് ഇവിടെ നിന്ന് ഡോക്ടർക്ക് വന്നാളു. നിങ്ങളും കൊണ്ട ഒരാളും ഇവിടെ നിന്ന് ഒരാളും പറഞ്ഞു ഇത് കളിയാക്കേണ്ട സാഹചര്യമില്ല, ഇത് അത്ര വലിയൊരു ക്രൈറ്റീരിയ ആണ്. ഇവിടെ നിന്ന് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പാർട്ടി രാഷ്ട്രീയല്ല നമ്മള്, അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്നെ ഒളിച്ചു ഞങ്ങള് വെച്ച് കൊടുത്തയക്കുന്നുണ്ട് ഇവര് കൊടുക്കാണോ
ഞങ്ങക്ക് തിരിച്ചു വരുന്ന ഞാനത് ഇവരോടൊക്കെ ചോദിച്ചു. ഇന്നലെ മിക്ക ആൾക്കാരോടും ചോദിച്ചു, നിങ്ങൾ എന്റെ കിച്ചണി കയറാത്ത അങ്ങോട്ടൊന്നതല്ല. ബാക്കി ഓഫീസിൽ ഒരു വണ്ടി സാധനങ്ങൾ കൊണ്ടിറക്കി എന്ന് പറയുന്നത്, ഇവിടുന്ന് ഒരു വണ്ടി പാക്ക് എടുത്ത് പോയി. മലപ്പുറം വണ്ടി ഉണ്ടാവുക, നമ്മളവിടെ വന്നിട്ട് പറഞ്ഞേക്കണം. ബാക്കി ഓഫീസ് പരിശോധിക്കണം. ഞങ്ങൾ രണ്ട് സാധനങ്ങൾ കൊണ്ടിറക്കണം, എന്തൊക്കെ നമുക്കറിയില്ല, ചിലപ്പോ പാർട്ടി പരമായിട്ടാവും. അപ്പൊ തന്നെ ഒരു ലോക്കേഷൻ ഞാൻ വരണ്ട വിഷയം. പെണ്ണുകളോടൊക്കൊന്ന് പറയും, കുഞ്ഞുമക്കളായിരുന്നു 10-15 പായ കടുക്കാൻ വൈകുന്നേരം ആവുമ്പോ അവര് നമ്മൾ പോയി മേടിക്കണം. നേരം വെളുക്കുമ്പോ അവിടെ ഏൽപ്പിക്കണം. ഇതൊക്കെ ഞങ്ങള് വരുമ്പോ പറഞ്ഞൂടെ. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് വന്നു, വൈകീട്ട് വന്നു, കഞ്ഞുടിക്കുന്ന നേരത്ത് വന്നു. നമ്മള് ഭക്ഷണത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ ശ്രമിക്കുന്നു. പരാതി ആരെങ്കിലും മുമ്പ് പറയണ്ടേ? നിങ്ങൾ പോവാൻ നേരത്ത് ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡബ്ബ് പറയുന്നതാണ്. ഇവിടെ ഒന്നോ നിങ്ങളെ ചുമതല.